രണ്ട് കുരുതിലേഖനം 12:10 ഇപ്രകാരം വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിൻ്റെ 12:8 എന്ന് പറയുന്നു, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഈ ബലഹീനത എന്നെ വിട്ട് പോകണം, ഈ ജഡത്തിൻ്റെ ശൂലം എന്നെ വിട്ട് പോകണം. പ്രിയരെ, ജീവിതത്തിൽ ബലഹീനത വ്യത്യസ്തമായ നിലയിലാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ. ചിലർക്ക് രോഗമായിട്ടോ കടഭാരമായിട്ടോ കുടുംബത്തിലുള്ള വിഷയങ്ങളായിട്ടോ തലമുറപരമായ വിഷയങ്ങളായിട്ടോ പലവിധത്തിലാണ് ഒരു മനുഷ്യനെ ബലഹീനപ്പെടുത്തുന്ന വിഷയങ്ങൾ കയറി വരുന്നത്. ഇതെല്ലാവരും വിട്ട് നീങ്ങണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ നിന്നൊരു വിടുതലെന്ന് പറഞ്ഞാൽ അത് വിട്ട് നീങ്ങുക എന്നതാണ് അതിൻ്റെ വിടുതൽ. പക്ഷേ ഇവിടെ പൗലോസ് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാനിതെല്ലാം സഹിക്കാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു, ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു, സഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലകളിൽ സഹിക്കുവാൻ കഴിയാതെ പോയത് ഇന്ന് തനിക്ക് സഹിക്കുവാൻ കഴിയുന്നു. അത് പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ്. പ്രിയരെ, പ്രാർത്ഥനയുടെ വിടുതലെന്ന് പറഞ്ഞാൽ രോഗം മാറുന്നതും കടഭാരം മാറുന്നതും മാത്രമല്ല, പ്രാർത്ഥനയുടെ മറുപടി ജീവിതത്തിൽ പലതും മാറിയില്ലെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുന്നുണ്ടായിരിക്കാം, വേദനകൾ അതുപോലെ നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിനെയെല്ലാം സഹിക്കുവാൻ അതിനെയെല്ലാം നേരിടുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അത് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മറുപടിയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. എൻ്റെ ബലഹീനത മാറിയിട്ടല്ല ഞാൻ ശക്തനായത്, എൻ്റെ രോഗം മാറിയിട്ടല്ല ഞാൻ ശക്തനായത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളോട് പറയുകയാണ്, വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടിയാണ് നിങ്ങളിൽ പലരും ജീവനോടിരിക്കുന്നത്, നിങ്ങൾക്ക് പലതിനെയും നേരിടുവാൻ കഴിയുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ആശ്വാസവും സമാധാനവും ധൈര്യവും ഒക്കെ ലഭിക്കുന്നത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും നഷ്ടമല്ല, നമ്മുടെ ഒരു കൂട്ടായ്മകളും നഷ്ടമല്ല, നമ്മുടെ ഒരു ആരാധനകളും നഷ്ടമല്ല. കാരണം നമ്മളറിയാത്ത ദൈവിക വിടുതലുകൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് പകരുന്നു. ഈ വചനം അവസാനമായി എന്നോടൊന്ന് ചേർന്ന് പറയാമോ? ബലഹീനൻ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തൻ ആകുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.